Namaskaram, Pudhi Video Likuswagado. Chaturni Vavastakari Anyachukundu Mahagavi Kumaranasan register under Gurdigrana Duravaste in Chandalabhikshuki. Eat under Gurdilangurulla, Avaloganu, Ibid Redine Swadhinichu and the Gurdipan Sri Narayana Guru Gurdikalaya, Altmobadesh Shatakam, Jadi Narnam, Jadi Lasham, Enivia Kurtulu, Verno Mair in the Kadina Moon video Lai, Nalgida. Ashanta Mukhi Rabing Liladima, Jadi Pramea Makana, Duravastelana. Duravastel, you would be two and Anasan, Chandalabhikshuki, Chikinade, eat under Gurdigalum, Irati to Lair, Tiribati Randilanas and Edi Portiakanade. Irati to Lair, Tiribati and the Malabar, and the Mappila Lahala was Chatalamaki and the Ravastel, Chandalabhikshuki Gurtam. ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ജാതിക്കെതിരെ പടനയിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു ശ്രീബുദ്ധൻ ശ്രീബുദ്ധന് ശേഷം ജാതിയോടെതിരിട്ട് വിജയം വരിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ പറയനെയും ബ്രാഹ്മണനെയും ഒന്നുപോലെ കരുതിയ അവതാര പുരുഷന്മാരായിരുന്നു ശ്രീനാരായണ ഗുരുവും ശ്രീബുദ്ധനും അതുകൊണ്ടാണ് അഭിനവ ബുദ്ധൻ എന്ന പേരിൽ കൂടി ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത് ബുദ്ധമതത്തിലെ പല ആശയങ്ങളും ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പ്രയോജനപ്പെടുമെന്ന് മഹാകവി കുമാരനാശാൻ കരുതി അതുകൊണ്ടാണ് ചണ്ഡാലഭിക്ഷുകിയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തം ആശാൻ സ്വീകരിക്കുന്നത് ബുദ്ധമതത്തിന്റെ സ്വാധീനം 1000 വർഷക്കാലത്തിലധികം ഭാരതത്തിൽ നിലനിന്നു ഇക്കാര്യം എത്തി നിന്നു ഭാരതത്തിൽ ഒരു 10 ശതാബ്ദമാ ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആശാൻ ചണ്ഡാലഭിക്ഷുകി അവസാനിപ്പിക്കുന്നത് ചണ്ഡാലഭിക്ഷുകിയെ പോലെ ഒരു ബുദ്ധമത കഥയെ അടിസ്ഥാനമാക്കി ആശാൻ രചിച്ച മറ്റൊരു കാവ്യമായ കരുണയുടെ അവലോകനമാണ് ഈ വീഡിയോയിൽ American Pandithanaya Dr. Paul Carus Regicha, The Gospel of Buddha and the Pustakatile, Vasavadatta and the Berilu Jaraga Matram Vaichitran, Karana Regikinadana, Ashan Jacapurtirunda, Karane Divirtam, Ingana Sangrika, Uttaramadhiraburil, Vasavadatta and the Berilu Reveshi Undairno, Abalka, Buddha Shishanaya, Upagupta Aniraga Jeriki, Avane. So, Grekatile Shoniki Jainu, and not Same Maila in Nairnu, Upagupta and Barbari, Chanamavarti Capatu, Apollo Marbari. As the Nairnu, are a Masangal Karinu, Abdula, Urtula, Nada, Vasavadatta and the Swadhina Tilakunu, Adinadale, Videshim, Thaniganimaya, Urukachavada Karnum, Madrabiri Latunu, Ayalka, Avalilvaria, Ramamai, E. Kachavada Karnde, Dana Samardil, Agreste Ayum, Pareg Amavende, Anistam Payanum, Vasavadatta, Tulali Nadavane, Sutra Tilkunda, Shariram Chanaka Kuril, Maravijinu. താമസിയാതെ ഉള്ളുകളികൾ വെളിപ്പെട്ടു ന്യായാധിപൻ വാസവദത്തയെ വിസ്തരിച്ചു ചെവിയും മൂക്കും കരചരണങ്ങളും ഛേദിച്ച് അവളെ ചുടുകാട്ടിൽ തള്ളുന്നു അപ്പോഴും വാസവദത്തയുടെ വിശ്വസ്തയായ ഒരു തോഴി അവളെ പരിചരിച്ചുകൊണ്ട് ശ്മശാനത്തിൽ ഉണ്ടായിരുന്നു എങ്ങനെയോ ഈ കഥകളൊക്കെ കേട്ട് ഉപഗുപ്തൻ വാസവദത്തയുടെ അടുത്തേക്ക് ശ്മശാനത്തിൽ എത്തുന്നു ഉപഗുപ്തനെ കണ്ടതോടെ വാസവദത്ത പരിഭവം പറയുകയായി തന്റെ നല്ല കാലത്തെ ഉപഗുപ്തൻ വന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ആവലാദിയുടെ ചുരുക്കം ഉപഗുപ്തൻ താൻ വരാതിരുന്നതിന്റെ രഹസ്യം വെളിപ്പെടുത്തി അവളെ സമാശ്വസിപ്പിക്കുകയും ബുദ്ധഭഗവാന്റെ ദിവ്യോപദേശങ്ങൾ ആവർത്തിച്ച് അവൾക്ക് ഹൃദയപരിണാമം വരുത്തുകയും ചെയ്യുന്നു ആധ്യാത്മികമായ ഒരു ശാന്തി വാസവദത്തയുടെ ശാരീരികമായ വേദനകളെ ഇല്ലാതാക്കി താൻ ചെയ്ത പാപത്തിന് ഭക്തിപൂർവം കീഴടങ്ങി അവൾ മരിക്കുന്നു മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത വാസവദത്തയുടെ കഥയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ആശാൻ കരുണ അവസാനിപ്പിക്കുന്നു ബൗദ്ധധർമ്മം ഉൽഘോഷിക്കുന്ന ഉൽകൃഷ്ട വികാരമായ കരുണയുടെ ആവിഷ്കാരമാണ് ഈ കൃതിയിൽ ഒരു വേശ്യയുടെ മാനസാന്തര കഥയായും പ്രേമ സായൂജ്യത്തിന്റെ കഥയായും കരുണയെ വിലയിരുത്തുന്ന നിരൂപകരുമുണ്ട് അനുഷ്ഠിപ്പ് വൃത്തം മുതൽ ശ്രദ്ധരാ വരെയുള്ള അനേകം സംസ്കൃത വൃത്തങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും ആശാൻ തന്റെ രചനകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് കരുണ രചിച്ചിരിക്കുന്നത് വഞ്ചിപ്പാട്ട് രീതിയിൽ നദോന്നത വൃത്തത്തിലാണ് Ganam the Cheremetanam Onam Batatil Matedil Ganamara, Nilkanam Dandu Metama that Chere, Guru than Neritella Miss Shield in Bear Nadonada and Nana, Ibertatine, Lectionum. Ada Randa Cherangal Vidamula, yet the Ganangal Ada Padina Racharangal Onam Batatilum, Randa Cherangal Vidamula, Ara Ganangal Ada Padimun Cherangal, Randam Batatilumana, Nadona the Bertatilajikina, Critical. Panjipat and the Kakumbo, number of Manasilic Woody at the Maturu Kurdianalo, Ramavert Varida, Kujalavertam Panjipata, Sri Narayana Guru Devende, Anbatina, Lam, Piranalino, and Ebandicha, Mahagavi Kumaranasan Dejicha, Swami Dirinal Vanjipatum, Nadona the Protatilan Dejikin, Chandalabhikshuki incarname, Buddhamata Sampandam and the Varayamangri Vidurtam Dikachim Betastamana, either an Aigamara, Vasavadatta, Mathangi, Business of Havakarimana, Duravastadame, Chandalabhikshuki, Kariatilanabole, Karanilum, Adiam. കഥ നടക്കുന്ന കാലഘട്ടവും സ്ഥലവും ആശാൻ വിവരിക്കുന്നു ദുരവസ്ഥയിൽ Kerala Jilil, Kedarum, Kadu, Murum, Malagalu Marna, Dikilula, Yernatil, Kathanakana, Tanavarana, Kathanakana Varsham, Irititolai, Tiribatanan, Spastam, Karnam, Irititolai, Tiribatu Nil Malabar, Narana, Mappila Lahala, and the Jaritra Sambhom, Paschatala Makiana, Ashanduravaster Jirikana, Chandalabhikshuki, Kathanakana, and Iritinu, Vashangal Kumba, Uttar Hindustan, till Shravasthi Kadutur Urilana. Adavole, Karunade. Kathanakana, a Stalavum Kalagatum, Ashan, Ingana Virikino Anupama Krupa Niti Yakila Bantha Venshakya Jina Devan Dharma Resmi Churiyum Nalil Uttara Mathura Puri Kuttero Bandatilula Vistruta Raja Vithitan Kirakarigil in the Dangikonda Ashan. മൂന്ന് ഭാഗങ്ങളിലായി ഈ കൃതി പൂർത്തിയാക്കുന്നു. കരുണയുടെ ഒന്നാം ഭാഗത്തെ കഞ്ചബാനൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ അതിമനോഹരിയായ വാസവദത്തെ അവതരിപ്പിക്കുന്നു. രണ്ടാം ഭാഗത്തെ കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട ചുടുകാട്ടിൽ ഒരു മാംസപിണ്ഡമായി കിടക്കുന്ന വാസവദത്തയുടെ അതിദയനീയമായ ചിത്രം. മൂന്നാം ഭാഗത്തെ ഉപഗുപ്തന്റെ വരവും Buddha Pagavande, Divyopodeshangal Avalka Nalgi, Avalka, Hridaya Parinamam Varuthi, Nirvana Padathil Ettikkunnathumay, Ashan Parayunnu. Stalakala Paschathalam Paranjathinu Shesham, Upaguptane Kshanikan, Tozhiye Ayachathinu Shesham, Avalude Thirichuvaravu, Utkanthapurvam Pratheekshicchirikkunna, Vasavadathayude Chitram, Ashan Namakku Nalkunnu. Athum Kathakku തികച്ചും അനുയോജ്യമായ ഒരു സ്ഥലത്തെ അതായത് നീലാകാശത്തിൽ മുട്ടി നിൽക്കുന്ന അതിമനോഹരമായ ഒരു മാളികയുടെ തെക്കേ മലർമുറ്റത്ത് വ്യാളിമുഖം വെച്ച് തീർച്ച വളഞ്ഞ വാതിലുകളോട് കൂടിയ ഒരു അകത്തളത്തിൽ ഒരു പൊന്നശോകം വിടർത്തിയ ഉടയുടെ കീഴിൽ ആശാന്റെ വരികൾ ഇങ്ങനെയാണ് കാളിമ കാളും നഭസേവും അവയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ Vyali mukham vachu tirtha valanya vadilar nagatalirum nalkanam cherum adilinulil Chinniya poongulakalam pattu tangal churumoru ponnashogam vidarthiya kudathan kiril മസൃണശിലാസനത്തിൽ ചേരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പ വിശ്രുമരസുരഭിയാം ഉപദാനത്തിൽ വായനക്കാരുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ഇത്തരം വർണ്ണനകൾ ആശാന്റെ രചനയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ചിന്താവിഷ്ടയായ സീതയിൽ സീതാദേവി ഇരിക്കുന്ന ആ സ്ഥലവും ഇരിക്കുന്ന ആ രീതിയുമൊക്കെ ആശാൻ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കാം. Sudar Mamuniod Ayodhil, Getarayo Ralavano Randil, Adijinda Vahich Sida Boys, Tidi Jaidal, Utajanda Vadil. In the Paranjadanisham, Ario Ranibandalai Sadikur Puvaga Vidirta Shagagal, Harini Letranangal Kidirun Narulum Patu Viripu Maidu in the Paranjikano. Ibede Vasavate, Uriponashogat in the Juvatiliritia Mahagavi, Avade Sida Devi. ഒരു പൂവാകയുടെ താഴെ പച്ചപ്പുല്ലുകൾ കൊണ്ടുള്ള പട്ടുവിരിപ്പിൽ ഇരുത്തിയിരിക്കുന്നു ആശ്രമ അന്തരീക്ഷത്തിന് തികച്ചും യോജിക്കുന്ന രീതിയിൽ ഈ രണ്ട് കൃതികളിലും സന്ധ്യാസമയവും കടന്നു വരുന്നുണ്ട് കരുണയിൽ ഉപഗുപ്തനെ ക്ഷണിക്കാൻ പോയ വാസവദത്തയുടെ തോഴിയുടെ തിരിച്ചുവരവ് സന്ധ്യാസമയവും കഴിഞ്ഞു പോയതിനെ ആശാൻ ഇങ്ങനെ വർണ്ണിക്കുന്നു പടിഞ്ഞാറു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞേയും കടും ചുവപ്പും കലർന്നു തരുക്കളുടെ രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു ദൂരത്തൊരു രാജമല്ലി മരം പൂത്തു വിലസും പോലെ ചിന്താവിഷ്ടയായ സീതയിൽ ഈ സന്ധ്യാസമയത്തെ സൂചിപ്പിക്കുന്നതിനെ അന്നൊരു അന്തിയിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് പകലിനും രാത്രിക്കും ഇടയിലുള്ള ആ സന്ധ്യാസമയത്തെ സൂചിപ്പിക്കുന്നതിനെ ഒറ്റ വാക്ക് ഉപയോഗിച്ചെങ്കിലും പിന്നീട് സീതാദേവിയുടെ ആ ഇരിപ്പ് നീണ്ടുപോയപ്പോൾ രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്ന് അവിടെ താൻ തനിയെ ഇരിപ്പതും എന്ന് പറയുന്നു സമയം വളരെ വൈകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പൊതുവേ നായികമാരുടെ അംഗപ്രത്യംഗ വർണ്ണനയിൽ ആശാൻ അത്ര താൽപര്യം കാണിക്കാറില്ല. എന്നാൽ ഇതിന് ഒരു അപവാദമായി കരുണയിൽ വാസവദത്തയുടെ അംഗപ്രത്യംഗ വർണ്ണനയ്ക്കായി 20ഓളം ഈരടികൾ ആശാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭൂലോകസുന്ദരിയായ വേശ്യ മുഖ്യ കഥാപാത്രമായി വരുന്ന കരുണയിൽ ഇത്രമൊരു വർണ്ണന അനിവാര്യത തന്നെയാണെന്ന് നമ്മൾക്ക് സമ്മതിക്കേണ്ടി വരും. പൊന്നശോകം വിടർത്തിയ കുടയുടെ കീഴിൽ മസ്രണ ശിലാസനത്തിൻ്റെ ചെരിഞ്ഞ പാർശ്വത്തിലിരിക്കുന്ന വാസവദത്തയുടെ വർണ്ണന ആശാൻ വീണ്ടും ഇങ്ങനെ തുടരുന്നു. മെല്ലയൊട്ടു ചാഞ്ഞും വക്കിൽ കസവു മിന്നും പൂവാട തെല്ലള കോപരിയൊരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ത മുല്ലമാല മുന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടുകാണു മാറുമതിനടിയിൽ നന്മൃഗമതപ്പൊത്തിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി തങ്കപ്പങ്കജത്തെ വെല്ലും വലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ചും രാമച്ചവീശറി പനി നീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവളകിലുങ്ങേ ഒട്ടുവീശിച്ചും കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി എന്നാണ് ആശാൻ വാസവദത്തയുടെ വർണ്ണന തുടരുന്നത്. വാസവദത്തെപ്പോലുള്ള ഒരു വാരസുന്ദരിയുടെ അംഗപ്രത്യംഗ വർണ്ണനയിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടോ എന്ന് തോന്നുമാറുള്ള വരികൾക്ക് പോലും സാധ്യതയുണ്ട്. എന്നാൽ ആശാൻ തികച്ചും മിതത്വം പാലിച്ചിട്ടുണ്ട്. വാസവദത്തയുടെ ആഡംബരപൂർണമായ ജീവിതം ചിത്രീകരിക്കുന്നതിൽ മാത്രം ആശാൻ ഒതുങ്ങി നിന്നു. ഇവിടെ നാം മഹാകവിയായ ആശാനോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്നസ്വാമിയായ കുമാരനാശാനെയും കാണേണ്ടതുണ്ട്. തോന്നിക്കൽ ആശാൻ സ്മാരകത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മഹാകവി കുമാരനാശാൻ്റെ ഡയറിയിൽ ശ്രീനാരായണ ഗുരു ശൃംഗാരകാവ്യങ്ങൾ എഴുതരുത് എന്ന് തന്നെ ഉപദേശിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ഈ ഉപദേശം മനസ്സിൽ വെച്ചതുകൊണ്ടാവാം ആശാൻ വാസവദത്തയുടെ ഈ വർണ്ണനയിലും അതിരി കടക്കാതെ ഉള്ള വരികൾ ഉപയോഗിച്ചത്. ലോലമോഹനമായി തങ്കപ്പങ്കജത്തവെല്ലും വലങ്കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റിവെച്ചും എന്നുള്ള ആശാൻ്റെ ആ വർണ്ണനയെ ആസ്വാദക മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്നുള്ളതിനൊരു സംഭവം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 1924 ജനുവരി 16 വല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് ദുരന്തത്തിലാണല്ലോ മഹാകവി കുമാരനാശാൻ മരണമടയുന്നത്. പല്ലനയിൽ തന്നെ ആശാന് അന്ത്യവിശ്രമ സ്ഥലവുമൊരുക്കി. അവിടം കുമാരഗോടി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ മഹാകവിയുടെ സ്മാരകമായി ബോട്ടിൻ്റെ ആകൃതിയിലൊരു മന്ദിരം പണിതിട്ടുണ്ട്. അതിനകത്ത് ചുമരിൽ ആശാൻ്റെ കൃതികളിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവരിൽ ചിന്താവിഷ്ടിയായ സീതയും മാതംഗിയും വാസവദത്തയും ഒക്കെ ഉണ്ട്. ഈ മന്ദിരത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കെ 2018 അവിടം സന്ദർശിക്കാനൊരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഈ ചിത്രപ്പണികളുടെ ഒന്നും ജോലി പൂർത്തിയാകാതിരുന്നതിനാൽ എനിക്കത് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 2019 ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സന്ദർശകർക്കായി തുറന്നു കൊടുത്തുവെന്ന് പത്രവാർത്ത കാണാനിടയായി. അതോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. ഈ ചിത്രപ്പണികളുടെ ജോലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വിദഗ്ധ ഉപദേശത്തിനു വേണ്ടി കേരളത്തിലെ പ്രമുഖ സാഹിത്യ സാംസ്കാരിക നായകർക്ക് ഇതിൻ്റെ ചിത്രം അയച്ചു കൊടുത്തുവെന്നും പല്ലനയിലെ ആശാൻ സ്മാരകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള വാസവദത്ത ആശാൻ കരുണയിൽ സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു വാസവദത്തയല്ല എന്ന് പ്രൊഫസർ M K സാനുമാഷ് അഭിപ്രായപ്പെട്ടതായിട്ടാണ് ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോലമോഹനമായി തങ്കപ്പങ്കജത്തെ വെല്ലും വലങ്കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റിവെച്ചുമെന്നാണ് ആശാൻ കരുണയിൽ എഴുതിയതെന്നും എന്നാൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ള വാസവദത്ത ഇടങ്കാൽ വലത്ത് തുടക്കാമ്പിൽ കയറ്റിവെച്ച രീതിയിലും ആണ് എന്നാണ് സാനുമാഷ് ചൂണ്ടിക്കാണിച്ച തെറ്റ്. ഇത് പിന്നീട് തിരുത്തി കാണുമോ എന്ന് എനിക്കറിയില്ല. കാരണം അതിനുശേഷം എനിക്കവിടെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. തീർച്ചയായും തിരുത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത്തരം വരികൾ ആസ്വാദക മനസ്സിലേക്ക് എത്ര ആഴത്തിൽ പതിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ പത്രവാർത്ത ഇവിടെയൊന്ന് സൂചിപ്പിച്ചതാണ്. വാസവദത്തയുടെ രൂപലാവണ്യ വർണ്ണനെ ആശാൻ അവസാനിപ്പിക്കുന്നത് നിതംബ ഗുരുതയാൽ താൻ നിലം വിടാൻ കഴിയാതെ സ്ഥിതിയിൽ തങ്ങുമീ ക്ഷോണീരമ്പതാനത്ര വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിൽ അറിയാതിൽ ഇവളെയാരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനാണല്ലോ കരുണയിലെ നായകൻ. നായികയെ വർണ്ണിക്കുന്നതിന് വേണ്ടി 20ലധികം ഈരടികൾ ഉപയോഗിച്ച മഹാകവി നായക കഥാപാത്രമായ ഉപഗുപ്തനെ വർണ്ണിക്കുന്നതിന് വേണ്ടി ഒറ്റ വരി പോലും ഉപയോഗിക്കാതെ വാസവദത്തയെക്കൊണ്ട് കമനീയ കായകാന്തി കലരും ജനമിങ്ങനെ കമനീവിമുഖമായാൽ കഠിനമല്ലേ തുടങ്ങി 2 or 4 വരികൾ മാത്രം പറയിച്ച ഉപഗുപ്തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊരു സൂചന മാത്രം നൽകുകയാണ് ചെയ്യുന്നത്. സുന്ദരനായ ഉപഗുപ്തനെ അല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ ഭഗവേദമായ കരുണയുടെ മൂർത്തിഭാവമായ ഉപഗുപ്തനെ അവതരിപ്പിക്കുന്നതിന് മഹാകവി ശ്രമിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉപഗുപ്തനെ ക്ഷണിക്കുന്നതിനായി പലതവണ വാസവദത്ത തോഴിയെ അയച്ചെങ്കിലും അപ്പോഴെല്ലാം അവൻ സമയമായില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. എന്നാൽ ഇക്കാര്യം ദീർഘമായി ആശാൻ പ്രതിപാദിക്കുന്നില്ല. പകരം സമയമായില്ലെന്ന് താൻ ഇപ്പോഴും സ്വാമിനി അവൻ വിമനസായി വിരയ്ക്കുന്ന വിഷമമെന്നാളെന്ന് തോഴിയെക്കൊണ്ട് വാസവദത്തയ്ക്ക് മറുപടി പറയിച്ച് ഇതിനു മുമ്പ് നടത്തിയ പരിശ്രമങ്ങളുടെ എല്ലാം സൂചന ആശാൻ നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൗകിക ചിന്തയിൽ മുഴുകിയ വാസവദത്തയുടെ അടുത്തേക്ക് എത്താൻ ഉപഗുപ്തൻ സമയമായില്ല എന്ന് പറയുന്നത് ന്യായീകരിക്കത്തക്കതാണെന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടി പണമില്ലാഞ്ഞ് താൻ വരാൻ മടിക്കയാവാം ആ സാധു, ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാമെന്നും വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കുമെന്നും ഒക്കെയുള്ള വരികൾ വാസവദത്തയെക്കൊണ്ട് ആശാൻ പറയുന്നു. കഥയുടെ ഒന്നാം ഭാഗത്ത് തൊഴിലാളി തലവനുമായുള്ള വാസവദത്തയുടെ ബന്ധത്തിൻ്റെ സൂചന പോലും കവി നൽകുന്നില്ല. എന്നാൽ അതിനുശേഷം വരുന്ന ചെട്ടിയാരെ വർണ്ണിക്കുന്നതിന് വേണ്ടി 20 വരികൾ ആശാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാരസുന്ദരിയാണല്ലോ വാസവദത്ത. ആ നിലയിൽ ചെട്ടിയാരുടെ ധനസമൃദ്ധിയിൽ അവൾ ആകൃഷ്ടയായെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. എന്നാൽ തൊഴിലാളി നേതാവിനെ വധിക്കുന്ന രീതിയിലേക്ക് അവളുടെ ചിന്തയെ കൊണ്ടുപോകണമെങ്കിൽ ചെട്ടിയാരെ ഒരു സാധാരണ ധനാഢ്യനായി അവതരിപ്പിച്ചാൽ പോരാ, അതിധനവാനായി അവതരിപ്പിക്കണം. അതുകൊണ്ടാണ് ചെട്ടിയാരെക്കുറിച്ച് ഇത്രയധികം വരികൾ ഉപയോഗിച്ച് ആശാൻ വർണ്ണിച്ചത്. ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ദീർഘമായ ഒരു ആത്മകഥത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ അനുരാഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന വാസവദത്തയെ വീണ്ടും തൻ്റെ കുലത്തൊഴിലായ വേശ്യാവൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു സാധാരണ ധനാഢ്യൻ മതിയാകില്ല, അതിധനവാൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഇത്രയും സമ്പന്നനായ ഒരു ധനാഢ്യനായി ചെട്ടിയാരെ ഇത്രയധികം വരികൾ ഉപയോഗിച്ച് ആശാൻ വർണ്ണിച്ചത്. ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ചെട്ടിയാരെ വെറും പുലിയായി അവതരിപ്പിച്ചാൽ പോരാ, പുപ്പുലിയായി അവതരിപ്പിക്കണം. ഇത്തരമൊരു ന്യായീകരണം നമ്മൾക്ക് ദുരവസ്ഥയിലും ആശാനെക്കുറിച്ചുള്ള ഒരു വിമർശനത്തിന് മറുപടിയായി ഉപയോഗിക്കാം. നമ്പൂതിരി ഇല്ലത്ത് അരങ്ങേറിയ ക്രൂരതകൾ വർണ്ണിക്കുമ്പോൾ ആശാൻ അതിവൈകാരികമായി പ്രതികരിച്ചു എന്ന് ഒരാക്ഷേപം ഉണ്ട്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണുവെന്ന് കരുതാവുന്ന സാവിത്രി അന്തർജനത്തെ നമ്പൂതിരി ഇല്ലം വിട്ട് ഇറങ്ങി ഓടി ചാത്തൻ്റെ കുടിലെത്തിക്കണമെങ്കിൽ നമ്പൂതിരി ഇല്ലത്ത് അരങ്ങേറുന്ന ക്രൂരതകൾ അത്ര ഭയാനകമായിരിക്കണം. അതുകൊണ്ടാണ് യാതൊരു മാർദ്ദവുമില്ലാതെ ലഹളയുടെ ഭാഗമായി നമ്പൂതിരി ഇല്ലത്ത് അരങ്ങേറിയ ക്രൂരതകളെ ആശാൻ വർണ്ണിച്ചത്. ആശാനെ ഇക്കാര്യത്തിൽ വിമർശിക്കുന്നവർ ഈ ഒരു ഭാഗം കാണാതെ പോവുകയാണ്. ഒരു ധനാഢ്യൻ്റെ സകലവിധ ആഡംബരങ്ങളോടും കൂടി രണ്ട് കാളകൾ വലിക്കുന്ന രഥസമാനമായ ഒരു വണ്ടിയിൽ വാസവദത്തയുടെ മാളികയിലെത്തുന്ന ചെട്ടിയാരുടെ അടുത്തേക്ക് തൻ്റെ കുലത്തൊഴിലിൽ നിന്നും വിട്ടുമാറാൻ ബുദ്ധിമുട്ടുന്ന വാസവദത്ത നടന്നു പോകുന്നതിനെക്കുറിച്ച് കരപറ്റി നിന്ന് വീണ്ടും ഗുണുങ്ങി തൻ കുളത്തിലെ കരയന്നപ്പിട പോലെ നടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മഹാകവി കുമാരനാശാൻ കരുണയുടെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട് വാസവദത്ത ചുടുകാട്ടിൽ ഒരു മാംസപിണ്ഡമായി കിടക്കുന്ന അതിദയനീയമായ ചിത്രം കവി നമുക്ക് നൽകുന്നു. ഉപഗുപ്തൻ വരുന്നതും ബുദ്ധഭഗവാന്റെ ദിവ്യോപദേശങ്ങൾ നൽകി വാസവദത്തയിലെ പാപക്കറ കഴുകിക്കളയുന്നതും അനിവാര്യമായ മരണത്തിന് വാസവദത്ത കീഴടങ്ങുന്നതും മൂന്നാം ഭാഗത്ത് കവി ചിത്രീകരിക്കുന്നു. കരുണയുടെ രണ്ടും മൂന്നും ഭാഗങ്ങളുടെ അവലോകനം അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലൂടെ പങ്കുവച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രചാരണയോഗ്യമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും അപേക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.